ഈ പയ്യനെ ഇതുവരെ യൂട്യൂബിൽ നിർത്തിയ പണം എൻഫോഴ്സ്മെന്റ് കൊണ്ടുപിടിച്ചിരിക്കുന്നു. ലൈസൻസ് അല്ലേ പോയുള്ളൂ, അത് പോയപ്പോഴും എനിക്ക് 10,000 പേരെ റീച്ച് കിട്ടിയിരുന്നു. അങ്ങനെയാണ് ഈ റീച്ച് ഇവിടെ അവസാനിക്കുന്നത്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറെ അറിയിക്കുന്നു, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്, കള്ളപ്പണം വെളുപ്പിക്കുന്ന ആക്ട് പ്രകാരം. അതായത് നിയമലംഘനം നടത്തി, നമ്മളെല്ലാവരും മനസ്സിലായി, നിയമലംഘനം നടത്തി, അത് ആ നിയമലംഘനം പ്രദർശിപ്പിച്ചു, അതിനുകൂടി പണം ഉണ്ടാക്കിയാൽ ആ പണം പിടിച്ചെടുക്കാൻ ഗവൺമെന്റിന് അധികാരമുണ്ട് എന്നാണ്. അപ്പൊ യൂട്യൂബറോട് പറയുകയാണ് ബാൻ ചെയ്യാൻ പറയും. മാത്രമല്ല യൂട്യൂബിൽ നിന്ന് എത്ര രൂപ കൊടുക്കുമെന്ന് കണക്കാക്കും. ആ പണം ഇയാളുടെ അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ വസ്തുക്കളിൽ നിന്നോ സ്ഥാപന രംഗങ്ങളിൽ നിന്നോ ജപ്തി. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ സഞ്ജു ടെക്കിയുടെ കാര്യം നമ്മൾ എല്ലാ സോഷ്യൽ മീഡിയയിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ട്. സഞ്ജു ടെക്കിയെ പറ്റി കൂടുതലൊന്നും പറയാല്ല, അഹങ്കാരത്തിന്റെ പര്യായം എന്ന് പറയാം, അത് തന്നെ പറയാനുള്ളൂ. കൂടുതൽ വിശേഷിപ്പിക്കാൻ ഒരു വാക്കുമില്ല. അഹങ്കാരത്തിന്റെ മൂർത്തിന്യാവസ്ഥ നിന്ന് ആരാന്ന് വെച്ചാൽ സഞ്ജു ടെക്കിയാന്ന് പറയാം. അതിന്റെ സ്റ്റാർട്ടിങ് ചുമ്മാ എന്ന് പറയാം. അതായത് ഇവര് വലിയ റീച്ചൊന്നും ഇല്ലാതെ ഈ അടുത്ത് വന്നപ്പോൾ ആദ്യ കാലത്ത് റീച്ചൊന്നും പുള്ളിക്കാരനില്ല എന്ന്, പുള്ളിക്കാരൻ ഒരു കുരുട്ടുകുത്തി വൈറലാകാൻ വേണ്ടി ഓരോ സിനിമയിലൊക്കെ കാണുന്ന പോലെ ചെയ്തതാണ്. അതായത് വണ്ടിക്കകത്ത് ടാറ്റാ സഫാരി കാറിൻ്റെ അകത്ത് പുള്ളി സ്വിമ്മിംഗ് പൂൾ ആക്കിയിട്ട്, സീറ്റൊക്കെ മാറ്റി വെച്ചിട്ട് സ്വിമ്മിംഗ് പൂൾ ആക്കിയിട്ട് നിറയെ വെള്ളം ഒഴിച്ചിട്ട് കൂട്ടുകാരും ഒക്കെ ആയിട്ട് അതിൻ്റെ അകത്ത് കിടന്ന് അർമാച്ച് വീഡിയോ എടുത്തുകൊണ്ട് മുന്നോട്ട് നടന്നു പോകുമ്പോഴത്തേന് കാറിൻ്റെ എയർ ബാഗ് ഒക്കെ കൂടെ അതിൻ്റെ അകത്ത് വെള്ളം നിറഞ്ഞപ്പോൾ പൊട്ടിയിട്ട് വെള്ളമെല്ലാം റോഡിലേക്ക് പറഞ്ഞു. റോഡിലേക്ക് പറഞ്ഞപ്പോൾ അതാണെങ്കിൽ ഒരു സ്കൂളിൻ്റെ പരിസരത്തൂടെയാണ്. പക്ഷേ അതിലൊന്നും കുലുങ്ങാതെ പുള്ളി അതെല്ലാം വീഡിയോ എടുത്തു, നല്ല അന്തസ്സായിട്ട് വീഡിയോ എടുത്ത് വൈറലാക്കി അങ്ങ് ഇട്ടു. എല്ലാവരും കണ്ടു, കുറേ പ്രേക്ഷകരൊക്കെ ചീത്ത പറയുകയും റിപ്പോർട്ട് അടിക്കുകയൊക്കെ ചെയ്തു. ചിലർ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചു. അവർ അതിൻ്റെ പേരിൽ ഇങ്ങനത്തെ നിയമം എങ്ങനെയാണ് റോഡിൽ ചെയ്യുന്നത്, അതുകൊണ്ട് അതിൻ്റെ പേര് അവർ നിയമ നടപടി എടുത്തു. നിയമ നടപടി എടുക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു നിയമ നടപടി, സാധാ ഒരു പൗരന് ഇങ്ങനത്തെ നിയമലംഘനമൊക്കെ നടത്തി അവർ ഒന്ന് രണ്ട് പ്രാവശ്യം ഇതിനു മുന്നേ പിടിച്ചിട്ടുള്ളതാണ്. എന്നാലും അവർ സാധാഗതിയിലുള്ള കൊടുത്ത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കൂടെ വണ്ടി ഓടിച്ചിരുന്ന പയ്യന്റെ ലൈസൻസ് ഒരു വർഷത്തേക്കിന് റദ്ദ് ചെയ്തു, വണ്ടിയുടെ പെർമിറ്റ് ഒരു വർഷത്തേക്കിന് റദ്ദ് ചെയ്തു. പിന്നെ സാധാരണ ഈ ഹെൽമെറ്റൊക്കെ വെച്ചിട്ടില്ലെങ്കിൽ കെടുക്കുന്ന ഒരു ശിക്ഷ ഉണ്ടല്ലോ. ഈ ഹോസ്പിറ്റല് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ അങ്ങനത്തെ അവിടുത്തെ ക്ലീനിങ് സർവീസ് സേവനം, ക്ലീനിങ് ആണ് ഒരു ദിവസത്തേനുള്ള. അങ്ങനെ എത്രയോ പേര് നമ്മൾ കാണാറുണ്ട് പിള്ളേർ സെറ്റ് ഇതേപോലത്തെ ശിക്ഷ ഹെൽമെറ്റൊക്കെ വെക്കാത്തതിനൊക്കെ അങ്ങനെ കൊടുത്തു. പിന്നെ എടപ്പാളി പോയിട്ട് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു, അതായത് എങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടതെന്നൊക്കെയുള്ളതിൻ്റെ നിയമങ്ങളൊക്കെ. ആഹാ, വളരെ കറക്റ്റ്. അവിടം വരെ പുള്ളി അഞ്ചുട്ടയ്ക്ക് ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷയും കിട്ടി, എല്ലാം ഡീസൻ്റായി. പക്ഷേ ഇതെല്ലാം ഭയങ്കരമായിട്ട് മാധ്യമങ്ങളെടുത്ത് ഘോഷിച്ച് വാർത്തയാക്കിയിട്ടായിരുന്നു. സഞ്ജുട്ടയ്ക്കും കൂട്ടുകാരനെ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിക്കുന്നതും വണ്ടിയിലെ ഇതെല്ലാം മാധ്യമങ്ങളൊന്ന് ആഘോഷിച്ചായിരുന്നു. പക്ഷേ എങ്കിൽ എന്തുണ്ടായെന്ന് വെച്ചാൽ, ഇവിടം കൊണ്ട് നിർത്തനായിരുന്നു. ഇവിടെ നിർത്താതെ ഈ ഒരു സംഭവം അത്യാവശ്യം വൈറലായപ്പോഴത്തേന് സഞ്ജുട്ടയ്ക്ക് അങ്ങോട്ട് ആവേശം സഹിക്കാൻ വയ്യാതെ വന്നു. ആഹാ, ഇത്രയും ചെയ്തപ്പോൾ ഇത്രയൊക്കെ ഞാൻ ഫേമസ് ആയോ, ഇത്രയും വലിയ കാര്യമാണോ ഞാൻ ചെയ്തത്, ഇവമാർ ഇത്രയല്ലേ തരുന്നുള്ളൂ, അതായത് ഈ ചെറിയൊരു ശിക്ഷ, ഹോസ്പിറ്റൽ സേവനം, അതൊക്കെ എന്ത് എന്നുള്ള വിചാരത്തിൽ സഞ്ജുട്ടയ്ക്ക് എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇവരെന്നെ പിടിച്ചാലും എനിക്ക് അതിനെക്കാട്ടും 10,000,000 വ്യൂസ് കിട്ടിയെന്നോ, 10,000,000 വ്യൂസ് ആയെന്നോ, പിന്നെ ഞാനങ്ങ് ഫേമസ് ആയെന്നോ, ഓൾറെഡി ഫേമസ് ആയിരുന്നല്ലോ, ഇത്ര അഹങ്കരിക്കുന്ന കാര്യമല്ലോ ഫേമസ് ആയെന്നൊക്കെ പറഞ്ഞ് വേറൊരു വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് മോട്ടോർ വെഹിക്കിൾ MED യെ മെൻഷൻ ചെയ്തു. അതാണുണ്ടായി എന്താ അഹങ്കാരം അല്ലേ, ഓ സമ്മതിക്കണം കേട്ടോ, ഇത്ര അഹങ്കാരമൊന്നും, മറ്റേ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഇത്രയും ധൈര്യം ഞാൻ എൻ്റെ ശോഭരാജ് പോലും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞല്ലോ, അത്ര ധൈര്യമാണ് സഞ്ജുട്ടയ്ക്ക് കാണിച്ചത്. നേരെ MED യെ മെൻഷൻ ചെയ്തിട്ടു, പോരാ പണി. പിന്നെ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്, പിന്നെ നമ്മുടെ ഗതാഗത മന്ത്രി, ഗവൺമെന്റ് എല്ലാവരും സഞ്ജുട്ടയ്ക്കിടെ പുറകെ അങ്ങ് നീങ്ങിയിട്ടുണ്ട്. ഇപ്പം എന്റെ പൊന്നോ, ഇപ്പൊ നീങ്ങിയത് ഒരു ഒന്നൊന്നര നീങ്ങിച്ചായിപ്പോയി. ഗണേഷ് കുമാറാണ് ഒരു റിവഞ്ച് ആയിട്ടെടുത്തിട്ടുണ്ട്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഒരു റിവഞ്ച് ആയിട്ടെടുത്തിട്ടുണ്ട്, മാധ്യമങ്ങൾ ഒരു റിവഞ്ച് ആയിട്ടെടുത്തിട്ടുണ്ട്, അവരും ആഘോഷിക്കുന്നുണ്ട്. അങ്ങനെ തേച്ചൊട്ടിച്ച് ഒരുമാതിരി 3G, 4G, 5G അതൊന്നും അല്ല, അതിൻ്റെയൊക്കെ അപ്പുറത്തായിട്ട് ജീവിതം കോഞ്ഞാട്ടയായ രീതിയിലായി സഞ്ജുട്ടയ്ക്കിടെ. അതെന്തായെന്ന് വെച്ചാൽ, പിന്നീട് വിളിച്ചിട്ട് ആജീവനാന്തം ഗവൺമെന്റ് റദ്ദാക്കി, ഈ ലൈസൻസേ റദ്ദാക്കി. എപ്പോഴും കാറ് ഇരുന്ന് മാത്രം സഞ്ജുട്ടയ്ക്ക് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഓർക്കണം. കാറ് വിട്ടൊരു കളിയില്ലായിരുന്നു, പക്ഷേങ്കിൽ ഇനിയിപ്പോൾ കാറ് കയറിയിരിക്കണം, വേറൊരാൾ ഓടിക്കണം. സഞ്ജുട്ടയ്ക്ക് ജീവിതത്തിൽ ഇനി ഓടിക്കാൻ പറ്റില്ല. ഒരു സിനിമയുടെ ട്രോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സഞ്ജുട്ടയ്ക്കെ പറ്റി. ജഗദീഷ് ശ്രീകുമാർ ഒരു വീടിന് ചുറ്റുവിട്ട് കാർ ഇങ്ങനെ ഓടിക്കുന്നത്, കാരണം വെളിയിലോട്ട് ഇറങ്ങാൻ റോഡില്ല, ആ പരുവത്തിലെത്തി വീടിന് ചുറ്റുവിട്ട് വേണമെങ്കിൽ കാർ ഓടിക്കുക, അല്ല റോഡിൽ ഇറങ്ങാൻ സഞ്ജുട്ടയ്ക്ക് പറ്റിയല്ല. കാറിന് വരെ സൈക്കിളായിരുന്നു വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥയായി. പിന്നെ ആ പെർമിറ്റും കളഞ്ഞു, ലൈസൻസും ആജീവനാന്തം കളഞ്ഞു. അതുകൊണ്ട് ആരിശം അടങ്ങിയിട്ടില്ല ഗവൺമെന്റിന്. ഇപ്പൊ അതാണ്, അവിടെയാണ് ആ പോയിന്റ്.
ഇത്രയും വെല്ലുവിളിച്ചതായതുകൊണ്ട് ഗണേഷ് കുമാർ ഇത് വ്യക്തിപരമായിട്ടും കൂടെ എടുത്തിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. സഞ്ജുട്ടയ്ക്ക് എന്ന വ്യക്തിയെ നശിപ്പിച്ചേ അടങ്ങുള്ളൂ എന്നുള്ള രീതി ഒരാൾ അങ്ങനെ ഷൈൻ ചെയ്യേണ്ട, കാരണം അത് അവർക്ക് അത്ര ഇറിറ്റേഷനായി. നമ്മൾ പറയുന്ന കാര്യമില്ല, ഭയങ്കര ഇറിറ്റേഷനായി. അതുകൊണ്ട് പുള്ളി ഇപ്പം എന്താണ് മറ്റേ യൂട്യൂബിൽ ഇട്ടിരുന്ന ഈ ടൈപ്പ് വീഡിയോ ഉണ്ടായിരുന്ന 8-9 വീഡിയോ റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്യുമ്പോൾ അതുമൂലം ഉണ്ടാക്കിയ പണവും ഒക്കെ പോവും, അങ്ങനെ റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നീട് എന്താണ് ഈ ബിഗ് ഇതിന്ന് എന്താണ് യൂട്യൂബിൽ നിന്നുണ്ടാക്കിയ പൈസ ആ പൈസ കള്ളപ്പണം എന്നുള്ള രീതിയിൽ ആക്കിയിട്ട്, അതായത് നിയമലംഘനം നടത്തി ഉണ്ടാക്കിയ പണത്തിനെ ഇവർ വിളിക്കുന്ന കള്ളപ്പണം എന്നാണ്. കാരണം ഇങ്ങനെയൊക്കെ ഗോഷ്ടി കാണിച്ചാണ്. പിന്നെ ഏതാണ്ട് പ്രൊമോഷനൊക്കെ ഉണ്ട് സഞ്ജുട്ടയ്ക്ക്, അങ്ങനെ അതൊക്കെ എൻഫോഴ്സ്മെന്റ് അന്വേഷിക്കാൻ പോവുകയാണെങ്കിൽ സഞ്ജുട്ടയ്ക്കുടെ കാര്യം ഇച്ചിരി പരിതാപകരമാകും. അപ്പൊ അങ്ങനെയൊക്കെ അന്വേഷിച്ച് ഇത്രയും കാലം ഉണ്ടാക്കിയ കള്ളപ്പണം എന്നാക്കിയത് അങ്ങനെയാണ് ഗണേഷ് കുമാർ പറയുന്നത്. അതെല്ലാം തിരിച്ചു പിടിച്ചെടുക്കുമെന്ന പ്രതികാരം എന്നൊക്കെ പറഞ്ഞാൽ ഇതിലും വലിയ പ്രതികാരം, ഇനി നമ്മള് സ്വപ്നങ്ങളെയും മാത്രം എന്ന് പറയണം അതേപോലത്തെ പ്രതികാരം. അപ്പൊ ആ പണം മുഴുവൻ തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ സഞ്ജുട്ടയ്ക്ക് വീടാക്കിയിട്ടോ പറമ്പാക്കിയിട്ടോ ബാങ്ക് ബാലൻസ് ആക്കിയിട്ടോ എന്താക്കിയിട്ടുണ്ടെങ്കിലും അതെല്ലാം അങ്ങനെയാണേലും പിടിച്ചെടുക്കുമെന്നാ പറയുന്നത്. അതായത് ഒരു ഗവൺമെന്റ്, ഇപ്പൊ ഗണേഷ് കുമാർ എന്ന് പറയുമ്പോൾ ഗതാഗത മന്ത്രി ഒരു ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് ഒരു വ്യക്തിയുടെ പുറകെ പാഞ്ഞു കിടക്കാന്ന് പറഞ്ഞാൽ അവനെ തീർത്ത് കളയെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ എങ്ങനെ നോക്കിയാലും സഞ്ജുട്ടയ്ക്കിടെ കാര്യം ഇച്ചിരി തീർന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ശരിക്കും പറഞ്ഞാൽ തീർന്നു. ഈ യൂട്യൂബ് എന്ന് പറയുമ്പം നമ്മൾ നിസ്സാരമായിട്ട് വരേണ്ട, യൂട്യൂബിൽ നിങ്ങളെല്ലാം എന്ന് പറയും നിനക്കൊക്കെ വേറെ പണിയെടുത്തൂടെ, നിനക്കൊക്കെ തൊഴിലുറപ്പിന് പൊക്കൂടെ, ഇങ്ങനെയൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്. പക്ഷെ നിങ്ങളങ്ങനെ യൂട്യൂബിനെ നിസ്സാരമായിട്ട് കരുതണ്ട. യൂട്യൂബ് വീഡിയോ ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാനും ഓരോ കാര്യങ്ങൾ അടുക്കി വെച്ച് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ നല്ല എഫേർട്ട് ഉണ്ട്. അപ്പൊ ആദ്യ കാലത്ത് ആരും യൂട്യൂബ് ഒന്നും തുടങ്ങുന്ന ആ എല്ലാവരും ലോക്ക്ഡൌണിലാണ് സത്യം പറഞ്ഞാൽ ഇവിടെ യൂട്യൂബ് എല്ലാവരും തുടങ്ങി, വീട്ടിൽ ഇരുന്ന് പോയപ്പോൾ തുടങ്ങിയ ഒരു സംഭവം. പക്ഷെ സഞ്ജുട്ടയ്ക്കൊക്കെ അതിന് മുന്നേ തുടങ്ങിയ ആളാണെന്ന് തോന്നുന്നു. ആദ്യം വന്നു, പിള്ളേർ സെറ്റൊക്കെ ഇഷ്ടപ്പെട്ടു, പിന്നെ എല്ലാവരും ഇഷ്ടപ്പെട്ടു. അപ്പൊ ഈ സഞ്ജുട്ടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ചാനൽ കൊണ്ടിരുന്നതിലൊക്കെ ഹാർഡ് വർക്ക് ഉണ്ട് കേട്ടോ, ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ഒന്നാമതായിട്ട് ഹലോ ഗൈസ് എന്ന് പറഞ്ഞ് ഈ അലർച്ച് തന്നെ സഞ്ജുട്ടയ്ക്കയുടെ ഒരു സംഭാവനയാണ്. പിന്നെ അത് ഒത്തിരി യൂട്യൂബേഴ്സ് അങ്ങ് അനുകരിച്ചൊക്കെ പോയിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ യൂട്യൂബിൽ നിന്ന് കിട്ടിയ പണമൊന്നും തീരെ അധ്വാനിക്കാതെ കിട്ടിയതാ എന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ എങ്ങനെ അതെല്ലാം കള്ളപ്പണ എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടാക്കിയ സർവ പൈസയും എല്ലാം കണ്ടുകെട്ടി എൻഫോഴ്സ്മെന്റിനെ അറിയിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് ഗണേഷ് കുമാർ പറയുന്നത്. അപ്പൊ പ്രതികാര നടപടി എന്ന് പറഞ്ഞാൽ എന്റെ പൊന്നു ഒടുക്കത്തെ പ്രതികാര നടപടിയായി. അതൊരു സൈഡിൽ, മറു സൈഡിൽ നമ്മൾ സഞ്ജുട്ടയ്ക്ക് ഒരല്പം പോലും ഒരു വാക്കുകൊണ്ട് പോലും, അതാണ് ഇപ്പൊ ഒരു വീഡിയോ ചെയ്യുന്ന ആൾക്ക് സഞ്ജുട്ടയ്ക്കെതിരെ ഗവൺമെന്റ് ഇത്രയും നടപടിയെടുക്കുന്നു, അയ്യോ അത് മോശമായിപ്പോയി, ഇങ്ങനെ ചെയ്യരുത്, ഒരു വ്യക്തി ഇത്രയും പുറകെ നടന്ന് ഉപദ്രവിക്കരുത്, അവന്റെ അന്നം മുട്ടിക്കരുത്, ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ട് പക്ഷെ പറയാൻ സാധിക്കില്ല. ഒരു വാക്കുകൊണ്ട് പോലും സഞ്ജുട്ടയ്ക്ക് നമുക്ക് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? കാരണം ഈ ഗവൺമെന്റിനെ വെല്ലുവിളിക്കരുത്, അവര് സാധാരണഗതിയിൽ ഒരു ശിക്ഷ കൊടുത്ത് അവർ വിട്ടതാണേ. അപ്പൊ അവരെ മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾ ഇതിങ്ങനെ പിടിച്ചോണ്ട് എനിക്ക് അതുമൂലം ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയല്ലേ, എനിക്ക് അതുമൂലം ഞാൻ ഫേമസ് ആയി ഇങ്ങനെയൊക്കെ പറഞ്ഞു ചെയ്യാന്ന് പറഞ്ഞാൽ തലയ്ക്കകത്തൊട്ടും ആൾത്താമസം ഇല്ലാത്തവരല്ലേ ഇത്, അല്ലെങ്കിൽ വല്ല സ്ക്രൂ ഇളകി കിടക്കുമായിരിക്കും, അല്ലെ ആരെങ്കിലും ഇങ്ങനെ ഒരു ഗവൺമെന്റിനോട് കയറി വെല്ലുവിളിക്കും. നമ്മൾ എപ്പോഴും ഒരു വ്യക്തിയാണ്, ഒരു വ്യക്തി ഒരു പ്രസ്ഥാനത്തിനെ വെല്ലുവിളിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം എന്ന് പറയും. അതല്ലേ ഒരു വലിയ കമ്പനി അങ്ങനെയൊക്കെ ഉള്ളവരോട് ഒരു വ്യക്തി കയറി വെല്ലുവിളിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, കാരണം നമ്മൾ അത്രയ്ക്ക് പവർ ആയിരിക്കണം അവരോട് ഇടിച്ചു നീക്കണം. ഇത് എന്ത് കാണിച്ചിട്ടാണ് സഞ്ജുട്ടയ്ക്ക് ഇങ്ങനെ വെല്ലുവിളിച്ചെന്ന് പറയാൻ അറിയില്ല. പിന്നെ പറയുമ്പം വേറൊരു സൈഡ് മാത്രം പറയാം. ഇപ്പൊ ഒരു മന്ത്രിയാണ് ഗണേഷ് കുമാർ, ആ മന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്നതാണ്. അപ്പൊ ഒരു വ്യക്തിയുടെ പുറകെ ഇങ്ങനെ യാത്ര ചെയ്ത് അയാളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് അയാളെ ഉന്മൂലനം ചെയ്യാൻ കാണിക്കുന്ന ഒരു വ്യഗ്രതയുണ്ടല്ലോ. ശരി, തെറ്റാണ്, അത് ചെയ്യുക തന്നെ ചെയ്യണം, എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെ ഈ റോഡില് കാണിക്കുന്ന ട്രാൻസ്പോർട്ട് ഡ്രൈവർമാര് സൈഡിൽ കൂടെ പോകുമ്പോൾ ഒന്ന് ഇടിച്ചിട്ട് ഒന്ന് വണ്ടി നിർത്തുക പോലും ചെയ്യാത്ത 100 അനുഭവങ്ങൾ ഇവിടെ ഉണ്ട്. അവർ മൈൻഡ് ചെയ്യല്ല, അവർ ആ കേസിന് പോയാലും അവർക്ക് വലിയ വിഷയമൊന്നുമില്ല, വണ്ടി ഇടിച്ചിട്ട് പോകും. ഇപ്പൊ ഒരു സ്കൂട്ടർ യാത്രക്കാരനാണേ ഒന്ന് തട്ടിയിട്ടേച്ച് പോയ ആ ട്രാൻസ്പോർട്ടുകാരൻ നിർത്തുക പോലും ചെയ്യത്തില്ല. അങ്ങനത്തെ ഒരു അഹങ്കാരം ആ ട്രാൻസ്പോർട്ടിന്റെ ഡ്രൈവർമാർക്കുണ്ട്. പിന്നെ മരണപ്പാച്ചിൽ നടത്തുന്ന പ്രൈവറ്റ് ബസ് അത് കണ്ടിട്ടുണ്ടോ? മത്സര ഓട്ടമാണ് നടത്തുന്നത്, എന്തെല്ലാം അനീതിയാണ് റോഡിൽ അവർ ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ആൾക്കാർ എത്ര പേരുടെ ജീവൻ പൊലിഞ്ഞിട്ടുണ്ട്, ജീവൻ എടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഇനി ഗണേഷ് കുമാർ വളരെ ആക്റ്റീവായിട്ട് കർശന നടപടി എടുക്കണം. സഞ്ജുട്ടയ്ക്ക് മാത്രം പുറകെ നടന്ന് ഉപദ്രവിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഉപദ്രവിച്ചോട്ടെ, സഞ്ജുട്ടയ്ക്ക് അതിന് അർഹനാണ്. പക്ഷെ അതേപോലെ തന്നെ മറ്റുള്ള അനീതിയെയും കൂടെ ഗണേഷ് കുമാർ കണക്കിലെടുത്ത് കാണണം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ കേരളം അല്ലേ നന്നാവുന്നേ, നമുക്കും കൈയടിക്കാവുന്ന കാര്യമാണ്. ഒരാളെ
മാത്രം ലക്ഷ്യം വെച്ച് ഇങ്ങനെ നടക്കാളെ ആ സുഷ്കാന്തി മറ്റുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളെ മൊത്തം കാണിക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പൊ സഞ്ജുട്ടക്കിയുടെ കാര്യത്തിൽ എന്ത് പറഞ്ഞാലും ഇതൊന്നും കൂടിപ്പോയില്ലെന്നേ പറയാൻ പറ്റുള്ളൂ. അയ്യോ ഒരു പാവം പയ്യൻ, അവനെ ഇത്രയും ഉപദ്രവിക്കണ്ടായിരുന്നു എന്നൊന്നും പറയാൻ തോന്നുന്നില്ല. കാര്യം എന്താ വെച്ചാൽ അവരെ വെല്ലുവിളിച്ചതല്ലേ, അപ്പൊ അവന് അത്രയും വിൽപ്പവർ ഉണ്ടായിട്ടാണ്. അപ്പൊ അതിന് അവൻ സൈക്കിളിൽ ഇരുന്നൊക്കെ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. കാറായിരുന്നു അല്ലെ ഒരാളെ വിലക്കെടുക്കണം, അല്ലെ പൈസ കൊടുത്ത ഡ്രൈവർമാരെ കിട്ടും, അല്ലെ അങ്ങനെ ചെയ്യണം, അതല്ലേ വീടിന് ചുറ്റും കാറ് ഓടിച്ച് കളിക്കാം. ഇതൊക്കെ ഇനി സഞ്ജുട്ടക്കിക്ക് പറ്റുള്ളൂ. യൂട്യൂബും കൂടെ മുൻപുള്ളം ചെയ്യാൻ വേണ്ടിയാണ് ഗണേഷ് കുമാർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അപ്പൊ ഇനി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് സ്ക്രീനിൽ നിന്ന് പറയുന്നു, അല്ലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇനി എന്താ വരുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പൊ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.